അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമുക്ക് പാറ്റേൺ പേപ്പറൊക്കെ എങ്ങനെയാണ് സ്വന്തമായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഷീറ്റാണ്. വുഡൻ തീമിലുള്ള ഒരു ഷീറ്റാണിത്. 220 GSM ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ എപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴും A3 ഷീറ്റിലാണ് പ്രിൻ്റ് ഔട്ട് എടുക്കാറുള്ളത്. അതായത് ഗ്ലോസി ഷീറ്റിൽ ലേസർ പ്രിൻ്റാണ് ഇതിന് ഞാൻ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഷർട്ട് ഹാമ്പറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് കവറായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ഷീറ്റാണ്. ഇനി ഈ പേപ്പർ എന്ന് പറയുന്നത് ഒരു നേച്ചർ ടച്ചുള്ളൊരു പേപ്പറാണ്. അതായത് നേച്ചർ ഡിസൈൻ ഉള്ളൊരു പേപ്പറാണ്. ഇതും സെയിം A3 ഷീറ്റിൽ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ളതാണ്. ഇതും നമുക്ക് ഷർട്ട് ബോക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷീറ്റ്. അതായത് ലാവൻഡർ കളറിൽ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതും നമുക്ക് സ്ക്രാപ്പ് ബുക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ലാവൻഡർ തീമിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ ഒരു യെല്ലോ ബ്രിക്സിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളതാണ്. ആ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് സൺലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഗ്ലിറ്ററിൻ്റെ ഒരു ഷീറ്റാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഷീറ്റുണ്ടത്. പിന്നെ നെക്സ്റ്റ് വൺ വൈറ്റ് ബ്രിക്സിൻ്റെ ഒരു ഷീറ്റാണ്. ഇതും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വെക്കാൻ പറ്റിയൊരു ഷീറ്റാണ്. പിന്നെ എനിക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഷീറ്റ് ഇതാണ്. കാരണം ഇതിൽ നമ്മൾ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇതും വുഡൻ ഷീറ്റ് തന്നെ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ കളറിൽ ഒരു ഗ്ലിറ്റർ എഫക്റ്റോട് കൂടിയിട്ടുള്ളൊരു പേപ്പറാണ്. എല്ലാനും 220 GSM എന്നാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാനും സെയിം ഇപ്പം A3 ഷീറ്റിൽ ഫുള്ളായിട്ട് ഒറ്റ ഡിസൈനോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു A3 ഷീറ്റിൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ഡിസൈൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു ഷീറ്റിൽ തന്നെ മുഴുവനായിട്ട് ഒരു പ്രിൻ്റ് ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഷീറ്റിൽ നമുക്ക് പല ഡിസൈൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കളർ തീമിലൊക്കെ ഉള്ളൊരു ബുക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ കസ്റ്റമർ പറയുകയാണ് ഇപ്പോൾ ഒരു ബ്ലൂ തീമിലുള്ള ബുക്കൊക്കെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. 12x60 cm ആണ് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വരുന്നത്. അപ്പോൾ ഓരോ പേജിലും ഇപ്പോൾ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോ പേജിലും ഓരോ ഡിസൈൻസ് ആയിട്ട് ഇതിൽ കിട്ടും. അപ്പോൾ അതുപോലെയാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബേബി ബോയിൻ്റെ ബർത്ത്ഡേക്ക് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് കോഡ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ഞാനിതിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ഡിസൈൻസും ഇനി എങ്ങനെയാണ് ഓരോ ഡിസൈൻസും നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളത് ഇനി നമ്മൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണതും അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിൻട്രസ്റ്റിൽ എല്ലാ സംഭവവും നമുക്ക് സെർച്ച് ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കിട്ടണ ഒരു ഗൂഗിൾ പോലെ തന്നെയാണ്. പക്ഷെ ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വുഡൻ വാൾപേപ്പർ അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഞാൻ ഫസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഷീറ്റ് അതിലാ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാലറിയിൽ പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറോട് കൂടി തന്നെ ഈ പിൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും ആ ഒരു പിൻസ് എന്ന് പറഞ്ഞ ആപ്പിൽ വന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ പിന്നെ വുഡൻ വാൾപേപ്പർ ഐഫോണൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല തരത്തിൽ പല കളറിലുള്ള ഇപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു വുഡൻ കളറോടുകൂടി തന്നെയുള്ള ഒരു പാറ്റേൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ ഫസ്റ്റിൽ കാണിച്ച ആ ഒരു ബ്ലൂ ഷീറ്റ്, പിന്നെ അതിൻ്റെ തന്നെ പല വേരിയേഷൻസ് പല കളേഴ്സിലുള്ള നല്ല നല്ല ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്ത്
ഒരു ആ പിക്ചർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മേലെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണാം. അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാലറിക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ബ്ലാക്ക് ഗ്ലിറ്റർ വാൾപേപ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ എഫക്റ്റോട് കൂടിയിട്ടുള്ള വാൾപേപ്പേഴ്സ് കുറേ കാണാൻ പറ്റും. അതും നല്ല ഭംഗിയോടുകൂടി തന്നെയുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി ബ്ലാക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് കളറും, അല്ലെങ്കിൽ ബ്ലാക്ക് മാറ്റിയിട്ട് ഗ്ലിറ്റർ വാൾപേപ്പേഴ്സ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസുകൾ കാണാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾക്ക് അത് സേവ് ചെയ്ത് നമ്മളെ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കളർ തീം ഇപ്പോൾ ഒരു കളർ തീമിലുള്ള സംഭവങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴായാലും ഭംഗിയുള്ളത് കണ്ടാൽ അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് പിന്നത്തെ ഒരാവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ബ്രിക്സ്, നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പ്രിൻ്റ് ഔട്ടിലുണ്ടായിരുന്നു. അപ്പോൾ യെല്ലോ ബ്രിക്സ് വാൾപേപ്പറിന് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രിക്സോട് കൂടിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പ്രിൻ്റ് ഔട്ടിൽ സൺലൈറ്റിൻ്റെ ഷെയ്ഡ് ഓൾറെഡി ഫോട്ടോയിൽ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് ആ പ്രിൻ്റ് ചെയ്ത് വന്ന പേപ്പറിലും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പീച്ച് ഷെയ്ഡിലുള്ളൊരു ഇത്, അതുപോലെ ലാവെൻഡർ ഷെയ്ഡിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഓരോ കളറും ഓരോ കളർ തീമിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പാറ്റേൺസ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്. പിന്നെ ഫ്ലവർ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പറിന് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഫ്ലവേഴ്സിൻ്റെ ഫുൾ സീനറിയോട് കൂടിയിട്ടുള്ള തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ലാവെൻഡറിൻ്റെ ഒരെണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പീച്ച്, പിങ്ക്, റെഡ് അങ്ങനെ എല്ലാ തരത്തിലും നല്ല നല്ല ഭംഗിയുള്ള, അതായത് ഈ ഫ്ലോറൽ പ്രിൻ്റിലുള്ളത് കൂടുതൽ നമ്മൾ ഷർട്ട് ബോക്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് കവർ അതിൻ്റെ ക്യാപ്പുമ്മലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ തീമിലുള്ള ഡിസൈൻസ് ഇല്ലേ, അതായത് സ്ക്രാപ്പ് ബുക്ക്, ബേബി ബോയിൻ്റെ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ബ്ലൂ തീമിലുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലൂ വാൾപേപ്പർ അല്ലെങ്കിൽ ബ്ലൂ പാറ്റേൺ പേപ്പർ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലൂ തീം എന്ന് അടിച്ചെടുത്തോണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഡീലായിട്ട് ഇപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തായിട്ട് തന്നെ ബ്ലൂ തീമിലുള്ള ഒരുപാട് ഇതുകൾ വരും. അപ്പോൾ ബേബീൻ്റെതായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഈ ആദ്യമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെ സെലക്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ പാറ്റേൺ പേപ്പറൊക്കെ പ്രിൻ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ക്യാൻവ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ക്യാൻവയിൽ പോയിട്ട് നമ്മൾ സെർച്ചിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോഴും A3 ഡോക്യുമെൻറ്റിൽ തന്നെയാണ് പ്രിൻ്റ് ഔട്ട് എടുക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ A4 പ്രിൻ്റ് ഔട്ട് എടുത്താലും A3 പ്രിൻ്റ് ഔട്ട് എടുത്താലും സെയിം റേറ്റ് തന്നെയാണ് സ്റ്റുഡിയോയിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള A4 പ്രിൻ്റ് ചെയ്തതിനേക്കാളും നല്ലത് A3 തന്നെയാണ്. കാരണം നമുക്ക് ബാക്കി സ്പേസ് ഉണ്ടായാലും അതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ആഡ് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ A3 ഡോക്യുമെൻറ്റിൽ പോയിട്ട് ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഗാലറിയിൽ കയറാം. ആഡ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ കയറാൻ പറ്റും. അതിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്ലൂ തീമിലുള്ള പാറ്റേൺ പേപ്പറുകൾ സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ടായിട്ട് നമ്മൾ ഓരോ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചെടുക്കുക. പിന്നെ ക്യാൻവയിലുള്ള ആകെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മൾ ഏകദേശം വെച്ചിട്ട് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഇപ്പോൾ ഒരു മിനി സ്ക്രാപ്പ് ബുക്ക് ആയതുകൊണ്ട് തന്നെ അത് ഏകദേശം വെച്ചിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ബാക്കി നമ്മൾ എല്ലാ കളേഴ്സും എല്ലാ ഡിസൈൻസും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിടാം. അപ്പം ഞാൻ പൊതുവേ ചെയ്യാറ് ഓരോ ഡിസൈനായിട്ട് ക്യാൻവയിലേക്ക് എടുത്തിട്ടിട്ടാണ് എഡിറ്റ് ചെയ്യൽ. ഇപ്പോൾ ഓൾറെഡി ഞാൻ ബേബീൻ്റെ സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എഡിറ്റിംഗ് ഇതിൽ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ക്യാൻവയിലേക്ക് എടുത്തിട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വലിച്ചിട്ടിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ ഒറ്റ ഷീറ്റിലേക്ക് പ്രിന്റ് ഔട്ട്, ഇപ്പോൾ ഒരു A3 ഷീറ്റിൽ ഫുള്ളായിട്ട് ഒരു ഡിസൈൻ തന്നെ സെറ്റ് ചെയ്യാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് നേരെ സ്റ്റുഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒറ്റ ഷീറ്റിൽ പ്രിന്റ് ഔട്ട് എടുത്ത് തരും. ഇത് നമ്മൾ പല ഡിസൈനിൽ, ഒരു ഷീറ്റിൽ തന്നെ പല ഡിസൈനല്ലേ പ്രിന്റ് ഔട്ട് എടുക്കണത്, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ കൊടുക്കണം. എന്നാലേ നമുക്ക് അത് പ്രിന്റ് ഔട്ട് എടുത്ത് അവർ കറക്റ്റിന് തരുള്ളൂ. മറ്റേത് അവരോട് A3 ഷീറ്റിൽ പ്രിന്റ് ഔട്ട് എടുത്ത് തരാൻ പറഞ്ഞാൽ മതിയാവും, വേറെ ഒന്നും പറയേണ്ടതില്ല. പിന്നെ അതുപോലെ തന്നെ പറയണത് സ്റ്റുഡിയോ, ഞാൻ കൊടുങ്ങല്ലൂർ ഉള്ള ഒരു സ്റ്റുഡിയോയിലാണ് കൊടുക്കാറ്, പിന്നെ വാടാനപ്പള്ളിയിലുള്ള ഒരു സ്റ്റുഡിയോയിലും കൊടുക്കലുണ്ട്. എല്ലാവരും ചോദിച്ചാൽ എവിടെ നിന്നാണ് ഇത് ലേസർ പ്രിൻറ് ചെയ്യണം, മിക്ക സ്റ്റുഡിയോയിലും ലേസർ പ്രിൻറ് അവൈലബിൾ അല്ല, അത് ചില സ്റ്റുഡിയോകളിൽ മാത്രമാണ് ലേസർ പ്രിൻറ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങളെ ചുറ്റുപാട് നോക്കിയിട്ട് നിങ്ങളെ പരിസരത്തുള്ള ലേസർ പ്രിൻറ് എടുക്കുന്ന കടകൾ അന്വേഷിച്ച് സെർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് പിൻട്രസ്റ്റിൽ നിന്ന് മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലൂ തീമിലുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പാറ്റേൺ പേപ്പർ അല്ല, പാറ്റേൺസ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൽ കെടുത്തിട്ടിട്ടാണ് എഡിറ്റ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചൊരു ഡൗട്ടാണ് ഈ ക്യാൻവയിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയണമെന്നുള്ളത്. അപ്പോൾ ക്ലാരിറ്റി കുറയണ ഒരു ഓപ്ഷൻ എനിക്ക് ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അത് ഞാൻ എപ്പോഴും എടുക്കാറുള്ള ഷോപ്പിൽ നിന്ന് മാറി വേറൊരു ഷോപ്പിൽ നിന്ന് എടുത്തപ്പോഴാണ് എനിക്ക് ക്ലാരിറ്റി കുറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ കിട്ടിയത്. അത് ചിലപ്പോൾ സ്റ്റുഡിയോൻ്റെതാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവേ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പിലിട്ടിട്ടാണ് നമ്മളിത് ശരിക്കും എഡിറ്റ് ചെയ്യേണ്ടത്. ഫോട്ടോഷോപ്പിൽ ഇപ്പം നമുക്ക് ലാപ്പിൽ ഫോട്ടോഷോപ്പ് കയറ്റിയിട്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ശരിക്കും. പക്ഷേ എനിക്ക് ഫോട്ടോഷോപ്പ് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ക്യാൻവയിലിട്ടാണ് എഡിറ്റ് ചെയ്യൽ. ഓൾമോസ്റ്റ് കുറേ പേരും ക്യാൻവയിലിട്ട് തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറ്. പക്ഷേ എനിക്ക് ക്ലാരിറ്റി കുറഞ്ഞൊരു ഓപ്ഷൻ ഒരു തവണ മാത്രം വന്നിട്ടുള്ളൂ. അത് ഞാൻ സ്റ്റുഡിയോ മാറിയതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ പേരൊക്കെ അങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജായി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലാരിറ്റി കുറയണ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോസ് നമുക്ക് മെയില് വഴി സെൻഡ് ചെയ്യുക. കസ്റ്റമർ നമുക്ക് ഫോട്ടോസ് അയക്കുമ്പോൾ അവരെ കൊണ്ട് മെയില് വഴി സെൻഡ് ചെയ്യിപ്പിക്കാം. നമ്മൾ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അയക്കുമ്പോഴും മെയില് വഴി സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ PDF ആക്കിയോ സെൻഡ് ചെയ്യുക. കാരണം വാട്സപ്പ് വഴിയൊക്കെ അയക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പല ഡിസൈനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെന്ന് വെച്ചിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് നമുക്ക് തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ പാറ്റേൺ പേപ്പറൊക്കെ സെയിൽ ചെയ്യണം ഇൻസ്റ്റാ പേജിൽ കയറിയിട്ട് നമുക്ക് ആ കളർ തീം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. അത് നമുക്ക് കൊറിയർ ചാർജ് വഴി അയച്ചു കിട്ടാനും 2 ദിവസം എടുക്കും, അല്ലെങ്കിൽ 3 ദിവസം എടുക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ഇതില്ല, നമ്മൾ എന്തായാലും ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോകണം. അപ്പോൾ ഇതുപോലെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ലാഭം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ അതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനും കിട്ടും, കറക്റ്റ് കളറും കിട്ടും. പിന്നെ പിൻട്രസ്റ്റിൽ ഇച്ചിരി നേരം ഒന്ന് തപ്പി സെർച്ച് ചെയ്യാനുള്ളൊരു ടൈം അത് മാത്രമാണ് വേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക PDF പ്രിൻ്റ് ക്വാളിറ്റി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാലറിക്കും കൂടെ ഇത് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫോണിലെ ഗ്യാലറിയിൽ ക്യാൻവ എന്ന് പറഞ്ഞൊരു പേരോടുകൂടി തന്നെ ഈ ഫോട്ടോ ക്യാൻവ എന്ന് പറഞ്ഞ ഫോൾഡറിൽ സേവ് ആയിട്ട് കിടക്കും. നമ്മളത് മെയിൽ വഴി അവർക്ക് അയച്ചു കൊടുത്തിട്ട്, സ്റ്റുഡിയോയിൽക്ക് അയച്ചു കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്താൽ മതിയാവും. പിന്നെ ഒറ്റ ഷീറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് നേരെ അവരോട് പറഞ്ഞാൽ മതി, A3 ഷീറ്റിൽ ഫുള്ളായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ആ ഒരു ഷീറ്റിൽ ആ ഒരു സെറ്റ് ചെയ്ത് അയച്ചു തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ടുകൾ എല്ലാവരും ഇൻസ്റ്റയിലോ കമൻറ്റിലോ ചോദിക്കാം. അപ്പോൾ താങ്ക് യു, അസ്സലാമു അലൈക്കും.